നാം ആദ്യം തന്നെ റീമ മാഡത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഭഗവാൻ അവരുടെ ആത്മാവിന് ശാന്തി നൽകട്ടെ. പിന്നെ എല്ലാവരോടുമായി ഒരു അപേക്ഷയുമുണ്ട്. എത്രമാത്രം സ്നേഹം നിങ്ങൾ രാജേശ്വരി വർമ്മയുടെ രൂപത്തിൽ റീമ മാഡത്തിന് നൽകിയോ അത്ര തന്നെ സ്നേഹം നമ്മുടെ പുതിയ രാജേശ്വരി വർമ്മയ്ക്ക് നൽകണം. എല്ലാ തയ്യാറെടുപ്പുകളും ആയോ? ഉവ്വമ്മേ, എല്ലാ തയ്യാറെടുപ്പുകളും ആയി. രാജേശ്വരി, ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു ഇത്രയും റോയൽ ടേസ്റ്റ് രാജേശ്വരിക്കേ ഉണ്ടാവുമെന്ന്. അനന്യ ഇവിടെ ഇങ്ങ് കാണാനില്ലല്ലോ. എല്ലാവരും അകത്തേക്ക് വരൂ. ശ്രേയ, ഇങ്ങോട്ട് വന്നേ. എനിക്ക് അറിയേണ്ടത് ആ പെണ്ണ് അനന്യ എവിടെ പോയെന്നാ. യു നോ വാട്ട്, ഞാൻ രാത്രി മുഴുവൻ അവളെ കുറിച്ച് ദുസ്വപ്നം കാണുകയായിരുന്നു. ആന്റി എന്ത് ചെയ്യണമെന്നോ, സ്വന്തം കണ്ണുകൾക്ക് മുമ്പിൽ സ്വന്തം മകന്റെയും വരാൻ പോകുന്ന മരുമകളുടെ ഫോട്ടോ വെച്ചാ മതി. പിന്നെ നോക്കിക്കോ, ഈ ഹോറിബിൾ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാകും. അതുപോലെ തന്നെ നീരജിനെ എന്നിൽ നിന്നും ആരും തട്ടിയെടുക്കില്ല. ദാറ്റ്സ് റൈറ്റ് മൈ, വരാൻ പോകുന്ന മരുമകളെ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്ത് ചെയ്തിട്ടാലും എനിക്ക് അമ്മൂമ്മയുടെയും അനന്യയുടെയും ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള സാമ്പിൾ എടുത്തേ പറ്റൂ. സെമസ്റ്റർ ടോപ് കോ, എന്റെ കൂടെ നൃത്തം ചെയ്യാൻ തയ്യാറാണോ? എന്താ? അതെ, നമ്മുടെ പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞത്. Then let's go. Sure. Hello, hello, hello. Ladies and gentlemen, may I have your attention, please? ശ്രേയയുടെയും നീരജിന്റെയും പാർട്ടിയിൽ ദാ ഇപ്പൊ ഇവിടെ വർണ്ണങ്ങൾ വിരിയുകയാണ്. ഈ ഫംഗ്ഷന് ഒരു ഭംഗവും വരാൻ പാടില്ല. So can we please have a great round of claps? ഇപ്പോ വരികയാണ് ആ ജോഡി. അവർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ സംഗീതം. മൈലാഞ്ചി അണിഞ്ഞ് അണിഞ്ഞൊരുങ്ങി അതിമനോഹരിയായി കടന്നു വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രേയ. പിന്നെ ഇവിടെ അവളുടെ പാർട്ണർ ആകുന്നു നീരജ്. നീരജ് വരും, ഡാൻസ് ചെയ്യൂ. താങ്ക് യു. നീ ഇങ്ങോട്ട് പോകുന്നു? നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പാർട്ടിയല്ലേ ഇന്ന്? എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ അവളോടൊപ്പം മുന്നിൽ നിൽക്കേണ്ടത് നീയല്ലേ? വരൂ, 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 വേഗം. കം ഓൺ. കണ്ണി പെണ്ണെ കൺകദളി തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിഹ്നം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിലുള്ളിൽ കാത്തുപറ്റ താലി തരില്ലേ കടവെന്തോണി കൂട്ടു തുഴഞ്ഞോളേ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളേ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ ഓ കണ്ണി പെണ്ണെ കൺകദളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ കണവിൻ തോണി കൂട്ടു തുഴഞ്ഞോളേ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളേ കടവിൽ ദൂരെ കുട്ടിക്കാലത്തെ പൂമ്പാറ്റ പെണ്ണെ ഇഷ്ടം കൂടാനായി പോന്നില്ലേ പൊന്നെ തൊട്ടാലൊട്ടുന്ന മിഠായി പയ്യൻ കെട്ടിക്കൊണ്ടുകാൻ വന്നില്ലേ എന്നെ കുറുവിപ്പാട്ടിൽ കുപ്പി വളർത്താളോ കണവിൻ ഉള്ളിൽ തപ്പു തകുന്നേളോ ഒരു നാൾ നമ്മൾ കുഞ്ഞു വരം പോലെ കണ്ണാടി കണ്ണാലെ കിന്നാരം ചൊല്ലും നേരം
ബാംഗ്ലൂർക്കും രാജേശ്വരി വർമ്മയും അവരവിടെ എന്താ ചെയ്യുന്ന ജെത്തിയോ? നിങ്ങൾക്ക് എന്താ ബോധമില്ലേ? ഐ എം സോറി മാഡം, പക്ഷെ ഇത് ബാങ്കിന്റെ ഓർഡർ. രണ്ടു ദിവസത്തിനകം ബാങ്ക് ലോൺ ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നെ രണ്ടു ദിവസത്തിന് ശേഷം ബാങ്ക് ഈ വീട് സീൽ ചെയ്യും. പിന്നെ അതേ ദിവസം തന്നെ ജപ്തി ഉണ്ടാവും. ഞാൻ മാഡത്തിന് ഇന്റിമേഷൻ തരാൻ വന്നതാ, ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. ഒരു ജപ്തിയും നടക്കില്ല. ഞങ്ങൾ ആരും ഈ വീട് വിട്ട് എങ്ങോട്ടും പോകില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നാളെ ഈ വീട്ടിൽ വെച്ച് എന്റെ ചെറുമോളുടെ വിവാഹമാ. നാളെ വിവാഹവും മറ്റന്നാൾ ജപ്തിയോ? അതൊരിക്കലും നടക്കില്ല. ഐ എം സോറി മാഡം, ബാങ്കിന്റെ ഓർഡറിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വേഗം ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. രാജേശ്വരി വർമ്മയാണ്, ഞാൻ പറഞ്ഞത് വേണം എത്രയും പെട്ടെന്ന്. നീരജ്, നീ എന്തായി? ഇതിലിത്ര പ്രശ്നം എന്താ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല, അത് അറിയാതെ സംഭവിച്ചതാ. ഈ പെണ്ണ് നിന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എങ്ങനെ ആക്സിഡന്റ് ഉണ്ടാവുന്നത്? ടെൽ മീ. ആ ഈ ശ്രേയ എങ്ങോട്ട് പോയി? നീരജ് അനന്യയുടെ മേൽ വീണപ്പോഴേ അവള് ശരിക്കും ടെൻഷനായി. ബാങ്കിൽ നിന്ന് നോട്ടീസ് കിട്ടിയതും ഈ രാജേശ്വരി വർമ്മ എങ്ങോട്ട് പോയി? രണ്ടും വാലിഡ് പാസ്പോർട്ട്സ്. മറ്റന്നാളത്തേക്ക് ടിക്കറ്റ്. അതെ, രാജേശ്വരി വർമ്മ പിന്നെ അതുൽ വർമ്മ. ശരി. ഇവരെ എന്റെ അനിയനോടൊപ്പം ഇന്ത്യ വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, ഞാൻ ഇത് സമ്മതിക്കില്ല.
അറിയും എനിക്കത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എപ്പോഴൊക്കെ ഞങ്ങൾ സ്പെഷ്യൽ മൊമെന്റ്സ് ഉണ്ടാകുന്നു, അപ്പ അവൾ അതിനിടയിൽ വരും. ഇറ്റ്സ് ഓക്കെ ശ്രേയ, നോക്കൂ, നീരജ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ, പിന്നെ അറിയാതെ സംഭവിച്ചതാകും അതൊക്കെ. അറിയാതെ സംഭവിക്കുന്നത് എപ്പോഴും സംഭവിക്കോ, അതും ആ അനന്യ അടുത്ത് വരുമ്പോഴൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? നീരജ് എന്നെ കുറിച്ച് ഓർക്കുന്നത് പോലുമില്ല. അവന്റെ കണ്ണുകൾ, അവന്റെ കണ്ണുകൾ ഒരിക്കലും എന്നെ തരയാത്തത് എന്താ? ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ കണ്ണുകളിൽ നിന്നെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. ചെറുപ്പം മുതൽ ഇതുവരെ എന്റെ കാര്യത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നത്. ഞാൻ എന്താഗ്രഹിച്ചാലും അതെനിക്ക് നഷ്ടമാകും. അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കേണ്ടത്. നിനക്ക് എന്താ വേണ്ടത്? നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ട് പോലും ഇല്ലാത്തൊരാളെ നീ വിവാഹം കഴിക്കുന്ന എന്തിനാ? ഇങ്ങനെ ഒരാളുടെ കൂടെ നീ എങ്ങനെ ജീവിക്കാൻ പോകുന്നു? നിനക്ക് എന്റെ വായ അടപ്പിക്കാൻ സാധിക്കും, എന്നെ വേണമെങ്കിൽ കരണത്തടിക്കാനും സാധിക്കും. നിനക്ക് എന്നെ അടിക്കണ്ടേ? അടിച്ചോ, എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ, നിന്റെ ദേഷ്യം മുഴുവൻ തീർത്തോ, എത്ര ഷൗട്ട് ചെയ്യണമെങ്കിലും ചെയ്തോ, പക്ഷെ പ്ലീസ് നീ നിന്നെ തന്നെ ഒന്ന് സ്നേഹിക്ക. നീ നിന്റെ സെൽഫ് റെസ്പെക്ടിനും വില കൊടുത്തില്ലെങ്കിൽ ശ്രേയ, പിന്നെ നിനക്ക് ഈ ജീവിതം മുഴുവനും പശ്ചാത്തപിക്കേണ്ടി വരും. അമ്മേ പ്ലീസ്, അമ്മ ആവശ്യമില്ലാതെ ഓരോ കഥകൾ മെനഞ്ഞുണ്ടാക്കുക. ഞാൻ കഥ മെനയുകയാണെന്ന്? അതെ. അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതൊക്കെയോ എന്താണ് ടീലു? നിനക്ക് അനന്യ കാണുമ്പോ എന്താ സംഭവിക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പറയേ. എന്താന്ന് വെച്ചാ നീരജ് നിന്നെ സ്നേഹിക്കുന്നേ ഇല്ല. ഈ കാര്യം നീ എത്ര വേഗത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നോ അത്രയും നിനക്ക് തന്നെയാ നല്ലത്. നീ എന്താഗ്രഹിച്ചാണ് വിവാഹം കഴിക്കുന്നത്, അതൊരു ചതിയാണ്. നീ മനസ്സിലാക്ക, നീ നിന്നെ തന്നെ ചതിക്കുന്നത് മതിയാക്ക. ഹൗ ഡേർ ഷീ! അലി, നീ ഇതെന്നെ കണ്ടില്ലേ? എന്റെ വീട്ടിൽ വന്ന് എന്നെ പറഞ്ഞിട്ട് പോകുന്നത്? ഐ എം സോറി ശ്രേയ, എനിക്കറിയാം അനന്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതൊക്കെ കേട്ട് നിനക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയെന്ന്. പക്ഷേ അനന്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെല്ലാം സത്യമാണ്. എന്തൊക്കെയായാലും അവൾ എന്റെ സഹോദരിയല്ലേ. അവൾ ഇങ്ങനെ കരയുന്നത് കാണുമ്പോ ഒരുപാട് വിഷമമുണ്ട് എനിക്ക്. ഞാനാണെങ്കിൽ ദേഷ്യത്തെ കുറച്ചധികം പറയുകയും ചെയ്തു. നീ പറഞ്ഞതെല്ലാം തന്നെ അവളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണോ? ഒരു കാര്യം എപ്പോഴും ഓർമ്മ വയ്ക്കണം, മനുഷ്യന് പോകുന്ന വഴിയിൽ കാലിടറിയാൽ അവരെ ശരിയായ വഴിക്ക് നയിക്കുക തന്നെ വേണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇന്നവൾ നീ പറഞ്ഞതൊക്കെ കേട്ട് വിഷമിക്കും. രണ്ടു മൂന്ന് ദിവസം അവൾ കണ്ണീര് പൊഴിക്കുമായിരിക്കും, പക്ഷെ ജീവിതകാലം മുഴുവൻ കരയാതെ രക്ഷപ്പെടില്ലേ? നീ ചെയ്തത് ശരിയാണ്. നീരജ്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ തന്നെ സംസാരിക്കണം. എന്തുപറ്റി ശ്രേയ? നിനക്ക് വിവാഹത്തിൽ സന്തോഷം തന്നെയല്ലേ? ശ്രേയ, നിനക്ക് ഞാൻ പറയുന്നൊന്നും വിശ്വാസമാകുന്നില്ലേ? എന്റെ കാല് തെറ്റിയതാണ്, ഞാൻ മനഃപൂർവ്വമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നീരജ്, ഞാൻ എന്റെ ജീവിതം ആരുടെയെങ്കിലും കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിന്നോടൊപ്പമാണ്. പക്ഷെ നീ എന്താ ആഗ്രഹിക്കുന്നത്?
വിവാഹത്തിന് ശേഷം എല്ലാം ശരിയാകും. പക്ഷെ നീ ഏത് വിധേനയും നീരജിനെ വശത്താക്കി വിവാഹം നടത്തണം. ഇല്ലെങ്കിൽ അറിയാലോ, നിന്നോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും നാശമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രതീക്ഷയാണ് നിന്നിൽ വെച്ചിരിക്കുന്നത് ഞാൻ. കൊള്ളാലോ, നിങ്ങൾക്ക് എന്താ ഇത്രയും രഹസ്യം പറയാനുള്ളത്? നോട്ട് അലോഡ്. കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും കേട്ടോ. ആ നീരജ്, ഞാൻ നിനക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. വാ വാ വാ. എക്സ്ക്യൂസ് മീ മോളെ, വാ വേഗം വാ, അദ്ദേഹം കാത്തിരിക്കുക. നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളെ നീ വിവാഹം കഴിക്കുന്ന എന്തിനാ? ഇങ്ങനെ ഒരാളുടെ കൂടെ നീ എങ്ങനെ ജീവിക്കാൻ പോകുന്നെ? നീരജ്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നിനക്ക് പകരം മറ്റൊരാളുമായി ലൈഫ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ വയ്യ. നീ ഇങ്ങനെ നീരജിന് വേണ്ടി അടിക്കടി അഭിമാനം പണയം വെക്കണം. അവസാനിപ്പിക്കുക ബന്ധം. ഈ വിവാഹം നടന്നാൽ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ അനന്യയ്ക്ക് വേണ്ടി അവൻ എന്നെ ഉപേക്ഷിക്കും. നിനക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ ഇപ്പോഴും അനന്യയുടെ സൈഡാ നിൽക്കുന്നേ. അവൻ നിന്റെ കയ്യില് പൊള്ളൽ പോലും ഒന്ന് നോക്കിയിട്ടില്ല. ശ്രേയ, ഇവളോട് സോറി പറയൂ. ഞാനാ പറയുന്നത് ഇവളോട് മാപ്പ് ചോദിക്കാൻ. വിവാഹത്തിന് ശേഷം എല്ലാം ശരിയാകും. പക്ഷെ നീ ഏത് വിധേനയും നീരജിനെ വശത്താക്കി വിവാഹം നടത്തണം. ഇല്ലെങ്കിൽ അറിയാലോ, നിന്നോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും നാശമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രതീക്ഷയാണ് നിന്നിൽ വെച്ചിരിക്കുന്നത് ഞാൻ. ഹലോ അലി, നിനക്ക് ഇപ്പൊ തന്നെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റൂ? അത് ഈ സമയത്തോ? അതെ, എനിക്ക് നിന്നോട് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കാനുണ്ട്. ശരി, ഞാൻ നിന്റെ വീടിന് പുറത്തു വരാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താനുണ്ട്. സാമ്പിൾസ് കൊണ്ടുവന്നുണ്ട് സർ. ഒരു തവണ അമ്മൂമ്മയുടെയും അനന്യയുടെയും ഡി എൻ എ സാമ്പിൾസ് മാച്ചായാൽ നീ തന്നെയാണ് അവനി വർമ്മ എന്ന് പ്രൂവ് ആവും.
സാറോ, എന്താ ഈ രാത്രി ഇവിടെ? ആ, ഇന്ന് രാത്രി തന്നെ റിസൾട്ട് കിട്ടണം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താനുണ്ട്. സാമ്പിൾസ് കൊണ്ടുവന്നുണ്ട് സാർ. ശരി സർ, നാളെ വന്നാൽ മതി. നാളെയല്ല, ഇതിന്റെ ടെസ്റ്റ് റിസൾട്ട് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. ശരി സർ, ശ്രമിച്ചു നോക്കാം. ഗുഡ്. ഒരു തവണ അമ്മൂമ്മയുടെയും അനന്യയുടെയും ഡി എൻ എ സാമ്പിൾ സ്നാച്ച് ആയാൽ നീ തന്നെയാണ് അവനി വർമ്മ എന്ന് പ്രൂവ് ആകുന്നത്. രാജേശ്വരി വർമ്മ എന്റെ സഹോദരനെ കൊണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എല്ലാം ശരിയാക്കണം. വിവാഹം മുടക്കുന്നതിന് ഇനി 48 മണിക്കൂർ മാത്രമേ എന്റെ മുന്നിലുള്ളൂ. ഇനി നിനക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ ശ്രേയ. പണം എങ്ങനെയെങ്കിലും കയ്യിലെത്തിയാൽ പിന്നെ 48 മണിക്കൂറിനുള്ളിൽ അതിലും പിന്നെ ഞാനും എന്നേക്കുമായി ഈ രാജ്യത്ത് നിന്ന് പോകും. അതിനർത്ഥം അനന്യ തന്നെയാണ് അവനി. പിന്നെ ഇത്രയും ദിവസം അവൾ എന്റെ കണ്ണിൽ പൊടിയിട്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ നിന്റെ കളി അവസാനിച്ചു അവനി. തയ്യാറായിരുന്നു, ഞാൻ വരുന്നു നിന്നെ അറസ്റ്റ് ചെയ്യാൻ.